കോട്ടയത്തെ ആമ്പൽ വസന്തത്തിന്റെ നറുമണം പുറം നാടുകളിലെത്തിച്ച മലരിക്കലിൽ ആമ്പൽ മുട്ടിട്ടു തുടങ്ങി. മലരിക്കൽ കടവിൽ സഞ്ചാരികൾക്കായി മോട്ടോർ ഘടിപ്പിച്ച വള്ളങ്ങളും സാധാരണ വള്ളങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. കോട്ടയത്തെ ആമ്പൽ വസന്തത്തിന്റെ നറുമണം പുറം നാടുകളിൽ എത്തിച്ച മലരിക്കലിൽ ആമ്പൽ മുട്ടിട്ട് തുടങ്ങി. ഒപ്പം മലരിക്കൽ കടവിൽ സഞ്ചാരികൾക്കായി മോട്ടോർ ഘടിപ്പിച്ച വള്ളങ്ങളും സാധാരണ വള്ളങ്ങളും തയ്യാർ. സഞ്ചാരികൾക്ക് ആമ്പൽ പാടങ്ങൾ അടുത്ത് കാണുവാനും പൂക്കൾ പറിക്കുവാനും വള്ളത്തിൽ സഞ്ചരിച്ചെങ്കിലേ സാധിക്കൂ. ചിലരിത് തരുന്നത് കൂടുതലാണെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അന്നേരമൊക്കെ ഞാൻ മേടിക്കാതെ പലരെയും വിട്ടിട്ടുണ്ട്. പൈസ വേണ്ട, നിങ്ങളെ ഫ്രീ ആയിട്ട് കയറി കണ്ടു എന്നും പറഞ്ഞും കാണിക്കുന്ന സ്ഥിതിയുണ്ട്. കാരണം സാമ്പത്തികം ഇല്ലാത്തവരും ഒക്കെ ഇത് കാണാൻ വരുമല്ലോ. അതുകൊണ്ട് അവരെ എന്നാണോ അവർക്കും സാമ്പത്തികം ഉള്ളവരെ പോലെ ഇല്ലാത്തവരെ പോലെ എല്ലാം കാണാനുള്ള ആഗ്രഹം എല്ലാവർക്കും ഒരുപോലെയല്ലേ. അതുകൊണ്ടാണ് അവരെ കാണിച്ചേച്ച് ഫ്രീ ആയിട്ട് ഞാൻ വിടാറുണ്ട്. രാവിലെയാണ് പൂക്കളെല്ലാം വിടർന്നു നിൽക്കുന്നത്. വെയിൽ ശക്തമാകുന്നതോടെ പൂക്കൾ കൂമ്പിത്തുടങ്ങും. ആമ്പൽ പൂക്കളുടെ വർണ്ണക്കാഴ്ചകൾ തീർക്കുന്ന മലരിക്കലിൽ പൂക്കൾ വിടരാൻ അല്പം താമസിച്ചെങ്കിലും ഇത്തവണ പിങ്ക് പൂക്കൾക്കൊപ്പം വെള്ളപ്പൂക്കളും വിരിഞ്ഞു തുടങ്ങി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി സഞ്ചാരികളാണ് ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നത്. ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ റീൽസിലൂടെ കാണുമ്പോൾ മനസ്സാഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വരണമെന്നുള്ളത്. അങ്ങനെ ഇന്ന് ഞങ്ങൾ കൊല്ലത്ത് നിന്ന് ഫാമിലിയോടെ ഇവിടെ എത്തി. ഞങ്ങൾക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് ഒരു സിനിക് ബ്യൂട്ടി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പാടങ്ങൾ ഫുള്ളും പൂത്ത് നിൽക്കുന്ന ആമ്പൽ കുളങ്ങൾ കണ്ടിട്ട് ആമ്പൽ പൂക്കൾ കണ്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും നമ്മൾ വന്നതിൽ നമുക്ക് അത്രയും തൃപ്തിയായിട്ടായിരുന്നു ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു മടങ്ങുന്നത് തന്നെ. ഞങ്ങളാ കൊണ്ടുപോയ ചേട്ടന്മാരെന്ന് പറയുന്നത് ഞങ്ങൾ ഓരോ സ്പോട്ടിലും നിർത്തി ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിന് സന്തോഷം വരുന്ന രീതിയിൽ പൂക്കൾ പിച്ചാനും അതുപോലെ ഓരോ സ്ഥലത്ത് വെള്ളത്തിൽ കൈയിടാനും മീനുകളെ കാണിച്ചു തരാനായിട്ടാണെങ്കിലും ഞങ്ങൾ കണ്ട പല പല മനോഹരമായ കാഴ്ചകൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലാണ്. സോ എല്ലാവർക്കും ഒരു ചാൻസ് കിട്ടിയാൽ മലരിക്കൽ വരണം. നമ്മുടെ കേരളത്തിൽ ഇത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ സ്പോട്ടാണ് ഈ മലരിക്കൽ എന്ന് പറയുന്നത്. സാധാരണ വർഷങ്ങളിൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ആമ്പലുകൾ പാടത്ത് വസന്തം തീർക്കുന്നത്. ഒക്ടോബർ അവസാനത്തോടെ ആമ്പൽ വസന്തം അവസാനിക്കും. ജില്ലയിൽ പനച്ചിക്കാട് അമ്പാട്ടുകടവിലും കൊല്ലാട് കിഴക്കമ്പുറം കടവിലും ആമ്പലുകൾ നേരത്തെ വിരിഞ്ഞിരുന്നു. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോട്ടയത്തു നിന്നും ടോമി മാങ്കൂട്ടം.